Okay. Sound level ku udra vandalla me. Technical premier. Tech രംഗത്തെ പ്രമുഖരുമായി സംവദിക്കുന്ന ആദിതി ടെക്കോ ഭവ എന്ന സെഗ്മെന്റിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സെഗ്മെന്റിലെ കഴിഞ്ഞ വീഡിയോയിൽ രതീഷ് ആർമേനോനായിരുന്നു നമ്മുടെ അതിഥി. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഇബാദ് റഹ്മാന്റെ വീട്ടിലാണ്. ഇബാദ് റഹ്മാൻ ഇന്ന് നമ്മുടെ ആതിഥേയനാണ്, അപ്പോൾ അതിഥി എന്ന് പറയാൻ പറ്റത്തില്ല. എനിവേ, ഇബാദ് റഹ്മാനാണ് ഇന്ന് ആദിതി ടെക്കോ ഭവ എന്ന സെഗ്മെന്റിൽ നമ്മളോടൊപ്പം സംവദിക്കുന്നത്. വളരെ സന്തോഷം, താങ്ക് യു. ചോദിച്ചോ. ഇബാദ് റഹ്മാൻ, എങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ് രംഗത്തേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം? യൂട്യൂബിലേക്കും ആക്ച്വലി എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ജയരാജൻ, 2008 കാലഘട്ടങ്ങളിലാണ് ഞാൻ ഇൻ്റർനെറ്റിൽ ഭയങ്കര അഡിക്റ്റ് ആയ ഒരു മനുഷ്യനായിരുന്നു. എപ്പോഴും ഇൻ്റർനെറ്റ് കഫകളിൽ പോവുക, ചാറ്റ് ചെയ്യുക. അന്ന് യാഹൂ മെസ്സഞ്ചറൊക്കെ ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്ന ടൈമാണ്. ചാറ്റ് ചെയ്യുക, ഇങ്ങനെ ചാറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തും ബൈ പ്രൊഫഷൻ ഞാനൊരു മീഡിയയിലായിരുന്നു. വീഡിയോ എഡിറ്റിങ് അല്ലെങ്കിൽ എഡിറ്റിങ്ങിന് വേണ്ട സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക, ക്യാമറകളെ കുറിച്ചൊക്കെയുള്ള കുറച്ച് പരിപാടികളായിരുന്നു എനിക്ക് ബേസിക്കലി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞടാ, യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സാധ്യതകൾ വരുന്നുണ്ട്. 2005 ഗൂഗിള് യൂട്യൂബിനെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എന്നോടാ, യൂട്യൂബ് എന്ന് പറഞ്ഞ സാധ്യത വരുന്നുണ്ട്, നിനക്ക് ഓൾറെഡി വീഡിയോയെക്കുറിച്ച് അറിയാവുന്നതല്ലേ, നീ എന്തുകൊണ്ട് യൂട്യൂബിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ ചെയ്ത സമയത്ത് അപ്പോൾ അതങ്ങനെ പറഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ്, അതിനുശേഷം ഞങ്ങൾ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് മൂന്നാർ ടൂർ പോയപ്പോൾ അന്നും എൻ്റെ കയ്യിൽ എവിടെ പോയാലും എൻ്റെ ഒരു ക്യാമറ ഉണ്ടാവും. അതെൻ്റെ ഒരു ഭ്രാന്ത് തന്നെയാണ് ആക്ച്വലി. ഈ ക്യാമറ എടുത്തിട്ട് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഒരു കോപ്പിറൈറ്റ് നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ വീഡിയോ മോണോട്ടൈസ് ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു മ്യൂസിക് കോപ്പിറൈറ്റഡ് ആണ്, അതുകൊണ്ട് നിങ്ങളിത് ഒന്നെങ്കിൽ ഓഡിയോ റൈസ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ മെസ്സേജ് ആണെന്ന് വന്നത്. അപ്പം ഞാൻ വെച്ചിട്ട് മോണോട്ടൈസേഷനോ, ഞാൻ അന്നാണ് ആക്ച്വലി 2009 ഈ വേർഡ് കേൾക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയപ്പോഴും മനസ്സിലായി, ഇങ്ങനെ യൂട്യൂബ് എന്തോ പൈസ കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അറിയില്ലായിരുന്നു എനിക്ക്. അപ്പൊ എന്നോട് ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു 6-7 മാസം ആയിട്ടുള്ളൂ. അപ്പൊ ഞാനൊരാ ഇത് കൊള്ളാമല്ലോ അന്ന് മുതൽ. അപ്പൊ അന്ന് ഞങ്ങളുടെ വീട്ടിലൊന്നും ഇന്റർനെറ്റ് ഇല്ല. എറണാകുളം ഇന്റർനെറ്റ് കഫേയിൽ പോകണം. കഫേയിൽ പോയിരുന്ന് യൂട്യൂബ് എന്താണെന്നും യൂട്യൂബിന്റെ സാധ്യതകൾ എന്താണെന്നും ഒരു 6 മാസത്തോളം പഠിച്ച്. അന്ന് സത്യം പറഞ്ഞാൽ വീട്ടിലൊന്നും വേറെ ചിലവില്ലല്ലോ, വീട്ടുകാർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അങ്ങനെയാണ് യൂട്യൂബിനെ കുറിച്ച് പഠിക്കുന്നതും. പിന്നെ 2011 മുതൽ പല പല ചാനലുകളും, ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽസ്, പല വിദേശത്തുള്ള ആളുകളെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിലുള്ള പല ആളുകളുടെയും ചാനലുകൾ മാനേജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം അതങ്ങനെ കുറെ നാൾ അങ്ങനെ അപ്പം പൈസയൊക്കെ വരാൻ തുടങ്ങി നമുക്ക്. അന്ന് ഇത്ര വലിയ കോമ്പറ്റീഷനൊന്നും ഇല്ല. അതിനുശേഷം 2011 ഞാൻ കുറച്ച് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ദെൻ അങ്ങനെ കുറച്ച് ചാനൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം റവന്യൂസ് ആയി, ചാനലുകളായി. ഒരു സമയത്ത് ജയരാജ് 44ഓളം ചാനൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. 44 യൂട്യൂബ് ചാനൽ. അതെ. അതിനുശേഷം ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത്, കുറെ ആൾക്കാർക്ക് എന്നെ വേണ്ട, കുറെ ആൾക്കാർക്ക് എനിക്ക് വേണ്ടാത്ത രീതിയിലായി കുറെ ആൾക്കാരെ കട്ട് ചെയ്ത് സ്വന്തമായിട്ടൊരു 10-12 ചാനലുകൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അതെ മോട്ടിവേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറച്ച് ചാനലുകൾ ക്രിയേറ്റ് ചെയ്ത്. ഒരിക്കലും ഈ സിനിമാ നടിയുടെ അത് കണ്ടോ ഇത് കണ്ടോ ചാനൽ ഒരിക്കലും എൻ്റെ അടുത്തില്ല. എനിക്ക് എവിടെയും തുറന്നു പറയാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ ടെക്കിലേക്ക് വന്നത്, ഞാൻ ആക്ച്വലി ഈ ടെക്ക് ചെയ്യാൻ വേണ്ടി നിന്നൊരാളല്ല. ഞാൻ പറഞ്ഞില്ലേ, ചാനലുകൾ ചെയ്യുന്ന സമയത്ത് ടെക്നോളജി പരമായിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് മാത്രമായിരുന്നു എനിക്ക് ആഗ്രഹം. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പോയി കണ്ടിടാ, ഞാൻ പറഞ്ഞിടാ നമുക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്തേക്കാൻ പറ്റും. എന്താ ഞാൻ പറഞ്ഞിടാ, നീ ആങ്കർ ചെയ്യണം. അപ്പം മൊബൈൽ ആപ്പ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജി ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ അപ്പോൾ അവൻ പറഞ്ഞാൽ കുറച്ച് പൈസ വേണം. അപ്പം അന്ന് എൻ്റെ ഉണ്ടായിരുന്ന 5000 റുപ്പീസ് ഞാൻ ഇവന് കൊടുത്ത്. കഴിഞ്ഞ ഒരു എൻ്റെ ഓർമ്മ ജനുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ പൈസ കൊടുത്ത് ഈ പഹയൻ 3-4 ദിവസം എന്നെ ഇട്ട് കളിപ്പിച്ച്. അവൻ വന്നില്ല, അതാണ് എൻ്റെ കറക്റ്റ്. അവൻ വന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലും ഓടിക്കളയും, അല്ലെങ്കിൽ ഫോൺ എടുക്കില്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞു നീ ഇനി വരണ്ട, ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പോകണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്തത്. അതല്ലാതെ ഞാൻ ആക്ച്വലി ട്രെയിനിങ്ങുകൾ ചെയ്യുമായിരുന്നു, യൂട്യൂബിൻ്റെ ട്രെയിനിങ്ങുകൾ ചെയ്യുകയും പലർക്കും ഇൻഡിവിജ്വലി ക്ലാസ് എടുത്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ യൂട്യൂബിലേക്ക് വന്നത് ഒരു യാദൃശ്ചികമായിട്ട് തന്നെയാണെന്ന് പറയാം, അതായത് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഇബാദിനോട് ചോദിക്കേണ്ട ചോദ്യം, അവരാണല്ലോ വീഡിയോ കാണുന്നത്, അപ്പോൾ ഇബാദിൽ നിന്ന് എന്തൊക്കെയാണ് അവർക്ക് അറിയേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം നിരവധി ചോദ്യങ്ങൾ നല്ല ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യങ്ങളും ചോദിച്ചു. അപ്പോൾ ഹാസ്ക് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണെന്ന് ചോദിച്ചിരിക്കുന്നു. ചെറുപ്പത്തിൽ ആരായി തീരണമെന്നായിരുന്നു ആഗ്രഹം, ഒരു ബ്ലോഗറായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഇപ്പോൾ എന്ത് തോന്നുന്നു? അല്ല, എനിക്ക് ബൈ പ്രൊഫഷണലി ആരാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ഈ ഞാൻ അന്നും പറഞ്ഞില്ല ക്യാമറകളോടും വിഷ്വലോടും എനിക്ക് ഭയങ്കര ആർത്തിയായിരുന്നു ഈ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ വിളിക്കാത്ത കല്യാണങ്ങളിൽ വീഡിയോ ക്യാമറ കാണാൻ പോയിട്ടുള്ളതാണ് അന്ന് വലിയ പാനസോണിക്സിന്റെ ഒരു തൂക്കിയിടുന്ന സ്ഥലം ക്യാമറകളാണ് എൻ്റെ ആഗ്രഹം പാട് പറഞ്ഞാലും വിശ്വസിക്കില്ല ക്രിക്കറ്റ് ഒക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യില്ലേ അത് വലിയൊരു ടെക്നോളജിയാണ് ഈ ടീമിന്റെ ഒപ്പം കൂടണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അത് സാധിച്ചില്ല അതെന്തോ ഭാഗ്യം കൊണ്ട് അവരുടെ ഭാഗ്യം കൊണ്ട് സാധിച്ചില്ല അത് കാരണം ഇങ്ങനെ ആയി അതല്ലാതെ യൂട്യൂബർ ആകണമെന്നല്ലായിരുന്നു എപ്പോഴും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യണം അതിപ്പോൾ വീഡിയോ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ എന്തൊരു വർക്കും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഇപ്പോഴും ജയരാജ് പറഞ്ഞാൽ വിശ്വസിക്കില്ല 3 ജീൻസാണ് എനിക്കുള്ളത് 8 ക്യാമറയുണ്ട് കാരണം അത്രയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ നമ്മുടെ എക്യുപ്മെന്റ്സും കണ്ടാൽ മനസ്സിലാവില്ല അത്ര പുതിയ ക്യാമറകൾ വന്നാൽ അത് കണ്ട് ഒന്ന് കയ്യിൽ പിടിച്ച് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടൊന്നും നോക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഓക്കെ അടുത്ത ചോദ്യം അമീർ സുഹൈൽ മലപ്പുറത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നു എനിക്ക് ഒരു സംശയം ഈ ചാനലുകൾ ഉണ്ടാക്കുന്ന ആളുകൾ അവരുടെ കാലശേഷം ഈ ചാനൽ കൈമാറുന്ന പ്രവണത ഉണ്ടാവുന്ന ഞാൻ കാണാറില്ല ഇനി ഉണ്ടോ എന്ന് അറിയുകയുമില്ല നിങ്ങളുടെ നല്ല പ്രായത്തിന് ശേഷം നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യും ഞാൻ നിങ്ങളുടെ ചാനൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളായത് കൊണ്ടാണ് എനിക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് നമ്മുടെയൊക്കെ കാലശേഷം ഈ ചാനൽ ഇത് വേറൊരാളിലേക്ക് കൈമാറ്റപ്പെടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിൽ ഇതിന് സമാനമായിട്ട് ഒരു വ്യക്തി ഫേസ്ബുക്കിന്റെ ഒരു പ്രൊഫൈൽ യൂസർ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതൊരു ഒരു സ്മാരകം പോലെ നമുക്ക് അല്ല മുമ്പ് ചോദിച്ച വലിയൊരു ക്വസ്റ്റ്യൻ ആട്ടോ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല എന്റെ മോൻ ഇതിന് താല്പര്യം ഉണ്ടോ എന്ന് അറിയില്ലല്ലോ കഴിയട്ടെ കാലഘട്ടം കഴിയട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം നമ്മളൊക്കെ പോയിട്ട് അതെ അതെ അതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ അതെ 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 ഓക്കെ അടുത്ത ചോദ്യം ഇബാദയുടെ ജോലി എന്താണ് ഈ യൂട്യൂബർ തന്നെയാണോ എന്നുള്ളതാണ് ബൈ പ്രൊഫഷൻ ഞാൻ പറഞ്ഞ ബൈ പ്രൊഫഷണൽ മീഡിയ കൺസൾട്ടന്റ് ആണ് പല പല ചാനലുകൾ മാനേജ് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് ചാനൽ മാനേജ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ പല ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽസിന്റെയും അക്കൗണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എനിക്ക് സോറി പേര് പറയാൻ പറ്റില്ല അവരുടെ ചാനലുകൾ മാനേജ് ചെയ്യുക യൂട്യൂബ് ട്രെയിനിങ് നടത്തുക പല പല കമ്പനികളുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്യുക പല പല കമ്പനികൾക്കും വേണ്ടി സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് നമ്മുടെ ഒരു പ്രൊഫഷൻ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷറീഫ് മുള്ളൻ എന്ന് പറയുന്ന വ്യക്തിയാണ് യൂട്യൂബ് പുതിയ പോളിസികൾ ഇറക്കുമ്പോൾ ഇത് നിർത്തി പോകാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ല അതെന്താണെന്ന് വെച്ചാൽ ഈ പോളിസികൾ ഇപ്പം ഞാൻ ജയരാജനോട് വന്നപ്പോഴേ പറഞ്ഞു എൻ്റെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ യൂട്യൂബ് അല്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വെച്ചിട്ടല്ല ഞാൻ ജീവിക്കുന്നത് സി എന്നെ ബ്രാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ക്ലയൻറ്റിനെ ബ്രാൻഡ് ചെയ്യാനാണ് ആക്ച്വലി യൂട്യൂബ് ഉപയോഗിക്കുന്നത് അത് ഏത് രീതിയിലാകാം ഇൻഫർമേഷൻ്റെ രൂപത്തിലേക്കാകാം എന്റർടൈൻമെന്റ് രൂപത്തിലേക്കാകാം അത് ഏത് രൂപത്തിലും ആകാം അപ്പൊ പോളിസികൾ വരുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ എപ്പോഴും നല്ലതാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് യൂട്യൂബിനെയോ ഫേസ്ബുക്കിനെയോ ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ട് ഒരിക്കലും നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക നമുക്ക് എപ്പോഴും ഒരു യൂട്യൂബ് ചാനൽ വേണമെന്നുള്ള ഒരു ബിസിനസ് മൊഡ്യൂൾ ആവശ്യമാണ് ഫോർ എക്സാമ്പിൾ ഞാൻ ആഡ്സൻസ് വഴി മാത്രമാണ് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നാളെ യൂട്യൂബ് പറയും വേണ്ട ഇബാദ് റഹ്മാൻ നിങ്ങളുടെ കണ്ടന്റ് വേണ്ട ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ് അല്ലെങ്കിൽ ജയരാജ് നിങ്ങളുടെ കണ്ടന്റ് വേണ്ട ഞങ്ങൾക്ക് വേറെ തരം കണ്ടന്റുകളാണ് ആവശ്യമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും അല്ലെ അപ്പൊ എപ്പോഴും യൂട്യൂബ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് ഒരു ബിസിനസ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക പക്ഷേ ജയരാജ് ഞാൻ വളരെ വളരെ സങ്കടത്തോടു കൂടിയും അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിങ്ങോട് പറയുകയാണ് നമ്മുടെ പല സുഹൃത്തുക്കളും യൂട്യൂബിന്റെ ആഡ്സെൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് അത് മാറ്റിയിട്ട് അവനവന്റെ കഴിവുകൾ എന്താണ് ഫോർ എക്സാമ്പിൾ ജയരാജിനേക്കാൾ കൂടുതൽ വേറെ ഏതെങ്കിലും മേഖലയിൽ കഴിവുണ്ടാകാം ഞാനപ്പോൾ ടെക്നോളജി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ ഞാൻ എൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ എനിക്ക് ട്രാവൽ ആയിരിക്കാം അല്ലെ അല്ലെങ്കിൽ ഞാൻ സ്റ്റോറി ടെല്ലർ ആയിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ മോട്ടിവേഷൻ ആയിരിക്കാം അപ്പൊ നമുക്ക് എന്താണ് കഴിവ് എന്ന് നമ്മൾ തിരിച്ചറിയാം എന്നിട്ട് ആ സബ്ജക്റ്റിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ്സും വളരും യൂട്യൂബ് ചാനലും വളരും വ്യൂവേഴ്സും വരും അതിലൂടെ പൈസയും കിട്ടും അതാണ് നമ്മുടെ സ്ട്രാറ്റജി ടെക് ബുജി എന്ന ചാനലിൽ നിന്നും ഇസ്മയിൽ പല ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ 1 by 1 ആയിട്ട് ചോദിക്കും ഇബാദിക്കയുടെ വയസ്സ് എത്രയാണ് വയസ്സ് 43 അപ്പൊ എന്നേക്കാൾ അതെ 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 അങ്ങനെ ഇരിക്കട്ടെ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എത്ര തോന്നുന്നു നിങ്ങൾക്കൊരു 35 വയസ്സുണ്ട് എനിക്ക് 38 വയസ്സുണ്ട് 38 വയസ്സുണ്ട് സാറിന് ഞാനും രതീഷ് ശർമ്മനും ഒരേ പ്രായം അപ്പൊ നിങ്ങളെക്കാൾ മൂത്താ ഞാൻ സത്യം പറഞ്ഞാൽ അതെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലാണ് ഞാൻ അറിയുന്നത് ഇബാദിനേക്കാൾ ജയരാജിന്റെ കാഴ്ചപ്പാട് എനിക്ക് എത്ര വയസ്സുണ്ട് ഇബാദ് മമ്മൂട്ടിയുടെ സ്വന്തക്കാരനാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇളയതാന്ന് പറഞ്ഞിരുന്നത് സത്യം ഞാൻ തമാശ പറയല്ലേ സീരിയസ്ലി എനിവേ അടുത്ത ചോദ്യം എന്താണ് ജോബ് എന്നാണ് YouTube നിന്നും എത്ര കിട്ടുന്നു മാസം എന്ന് ചോദിച്ചിരിക്കുന്നു യൂട്യൂബിൽ നിന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ അല്ല പറയാൻ പറ്റുന്നേരൊന്നും കുഴപ്പമൊന്നുമില്ല ഒരു 2 ലക്ഷം എന്ന് വിചാരിച്ചോട്ടെ ആ ഓക്കേ 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 അങ്ങനെ ചെയ്യടല്ലേ അടുത്ത ചോദ്യം banggood.com ൽ നിന്നും എങ്ങനെയാണ് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റുകൾ കിട്ടുന്നത് ആക്ച്വലി ചാനലുകൾ കണ്ടിട്ടായിരിക്കണം അവർ നമ്മളിലേക്ക് സമീപിച്ചാണ് അവരുടെ ഈ സ്ട്രാറ്റജി പാർട്ണേഴ്സ് banggood.com ന്റെ സ്ട്രാറ്റജി പാർട്ണേഴ്സ് സമീപിക്കുന്നു നമുക്ക് പ്രോഡക്റ്റ് അയച്ചു തരാൻ വേണ്ടി പറയുന്നു അവർ പ്രോഡക്റ്റ് അയച്ചു തരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടാണേ ചെയ്യും അല്ലെങ്കിൽ എടുത്ത് പിള്ളേർ കൊടുക്കും അതാണ് പരിപാടി ഈ സ്റ്റുഡിയോ സെറ്റപ്പിനും മറ്റുമായിട്ട് എത്ര രൂപ മൊത്തത്തിൽ ഇവർ ചിലവാക്കി അറൗണ്ട് ഒരു 10 ലക്ഷത്തോളം അതെ അതെ ക്യാമറ ഉൾപ്പെടെ എല്ലാം 10 ലക്ഷത്തോളം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അതെ 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 എനിക്ക് അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞ 3 ജീൻസും ഇത്രയും ക്യാമറയും ഉണ്ട് എടുത്ത് അപ്പോൾ ഇത്രയും ചിലവാക്കിയപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട് ലാഭമാണോ നഷ്ടമാണോ അല്ല ഞാൻ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഷനാണ് എനിക്ക് വീഡിയോ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ക്യാമറകൾ എന്ന് പറഞ്ഞൊരു പാഷനാണ് അപ്പൊ അതിൽ വരുന്ന നഷ്ടങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമല്ല പ്രശ്നമായിട്ടല്ല ഇതുവരെ കണ്ടിരിക്കുന്നത് പിന്നെ ഞാനൊരു എന്താ പറയുക പലരും ചാനലുകൾ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും കൂടിയ ക്യാമറകൾ ആവശ്യമാണ് ഓഡിയോക്ക് വലിയ പ്രാധാന്യം വേണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം രഹസ്യങ്ങൾ ദ സീക്രറ്റ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചോദിച്ചിരിക്കുന്നു മലയാളം ടെക് ബ്ലോഗർമാരിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് ഗീവ് അവേ ചെയ്യുന്നത് ഇക്കയാണ് ഈ പ്രോഡക്റ്റ് എല്ലാം എവിടെ നിന്ന് കിട്ടുന്നത് ഞാൻ പറയാം ഓരോ കമ്പനീസ് നമ്മളെ സമീപിക്കുന്നതാണ് എനിക്ക് ജയരാജെ ക്യാമറകളോടല്ലാതെ ഗാഡ്ജറ്റുകൾ വലിയ പ്രണയമൊന്നുമില്ല ഒരു ഫോൺ വേണം അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് വേണം ഒരു ടാബ് വേണം ഒന്നിൽ കൂടുതൽ ഒരു സാധനവും എനിക്ക് ആവശ്യമില്ല ക്യാമറകൾ ആവശ്യമാണ് അത് ഞാൻ അത് ആർക്കും കൊടുക്കാറില്ല അത് വേറെ കാര്യം അപ്പം നമ്മുടെ വീട്ടിൽ ഈ സാധനം വെറുതെ ഈ പിള്ളേരുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കും അതിനേക്കാൾ നല്ലത് ഉപകാരപ്പെടുന്ന ആൾക്കാർ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഫൺ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഇബാദിക്ക നിങ്ങൾക്ക് ജയരാജേട്ടനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചാനലിനെ കുറിച്ചുമുള്ള പേഴ്സണൽ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഞാൻ യൂട്യൂബിലേക്ക് വരുന്നതിന് ആദ്യം തന്നെ സെർച്ച് ചെയ്ത ആളുകളാണ് ജയരാജ് രതീഷ് അങ്ങനത്തെ ആളുകൾ സത്യം പറഞ്ഞാൽ ഇവർ കാണിച്ചൊരു വഴിയുണ്ട് ഇവർ തെളിച്ച ഒരു വഴി എന്ന് തന്നെ പറയാം ആ വഴി വളരെ വ്യക്തമാണ് നമ്മൾ അതിലൂടെ പോയാൽ മാത്രം മതി ഞാൻ വന്നപ്പോഴേ ജയരാജിനോട് പറഞ്ഞതാണ് നിങ്ങൾ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് എനിക്ക് പേഴ്സണലി വലിയ സന്തോഷം തോന്നിയാണ് കാരണം ജയരാജ് ഓൾറെഡി 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു തന്നല്ലോ ഇനി എന്നെപ്പോലെ അല്ലെങ്കിൽ വരുന്ന യൂട്യൂബേഴ്സോ ചെയ്താൽ മാത്രം മതി അപ്പൊ അതിനുള്ളൊരു മേഖല ജയരാജ് കാണിച്ചു തന്നു ജയരാജ് വലിയ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് അതിന്റെ ഭാഗമാണല്ലോ ഞാൻ ജയരാജ് ഇവിടെ ഇരിക്കുന്നത് തന്നെ താങ്ക് യു അടുത്ത ഹൗ ടു ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ചാനൽ ചോദിച്ചിരിക്കുന്നു ഈ യൂട്യൂബ് വീഡിയോ വ്ലോഗ് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ മടുപ്പ് തോന്നിയ നേരം ഏതാണ് എന്ന് അതായത് വ്ലോഗിങ്ങിനോട് ആദ്യമായി മടുപ്പ് തോന്നിയ നേരം മടുപ്പ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും ഇല്ല മടുപ്പുണ്ടെന്ന് നമുക്ക് സാധനം ചെയ്യാൻ പറ്റില്ലല്ലോ ഡെയിലി 6 മണിക്ക് നമ്മുടെ ഷൂട്ടിംഗ് ആരംഭിക്കും ചെയ്യുന്ന സമയത്ത് കഴിയുന്ന ദിവസവും ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ ആഴ്ച ഒരു 3 വീഡിയോ എങ്കിലും എന്തായാലും ചെയ്യാൻ ശ്രമിക്കും 6 മണിക്ക് തുടങ്ങിയ ഒരു 8:30 മണിയാകുമ്പോൾ എല്ലാ പരിപാടിയും കഴിയും ജയരാജ് കണ്ടാണ് നമ്മുടെ സ്റ്റുഡിയോയും കാര്യങ്ങളും പിന്നെ നമ്മൾ നോർമലി നമ്മുടെ ഓഫീസ് വർക്കായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അതായത് ഇതുവരെ ഒരു മടിപ്പം നമുക്ക് തോന്നിയിട്ടില്ല ഇല്ല അല്ല നിർത്തി പോവല്ലോ പണ്ട് ഡിസൈൻസ് എന്ന് പറയുന്ന ചാനൽ ചോദിച്ചിരിക്കുന്നു ഇബാദിക്ക എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചത് ഞാൻ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ ആളുകളോടും ഓപ്പൺ ആയിട്ട് സംസാരിക്കും ഇപ്പൊ ജയരാജ് വലിയൊരാള് ഞാൻ താൻ അങ്ങനെയൊന്നുമില്ല നമ്മൾ ആരോടും കയറി അങ്ങോട്ട് ഹെഡ് ചെയ്യും എന്താ ചേട്ടാ പേര് എവിടെയാണ് പോകുന്നത് എന്റെ പൊന്ന് ജയരാജ് ഞാൻ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്റെ ബാഗിൽ നിന്ന് 5000 രൂപ വിലയുള്ള ബാറ്ററി പാക്ക് അവൻ അടിച്ചോണ്ട് പോയിട്ടുണ്ട് ലിഫ്റ്റ് കൊടുത്ത ആള് അതായത് നമ്മളിപ്പോ വണ്ടി ഓടിച്ചോണ്ട് പോയി എനിക്ക് നോർമലി വണ്ടി ഓടിക്കാൻ പോലും ഇഷ്ടമല്ല കാര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞു പോവാലോ അല്ലെ ഞാൻ ലിഫ്റ്റ് കൊടുക്കുമല്ലോ അപ്പൊ ലിഫ്റ്റ് കൊടുക്കുന്ന 2 കാര്യങ്ങളോ നിങ്ങൾ ഇയാളോട് വർത്തമാനം പറയാം അപ്പൊ ലിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് സംസാരിച്ച് പോവാലോ അപ്പൊ നമ്മൾ സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന എന്തോരം സുഹൃത്തുക്കൾ നമുക്കുണ്ടറിയോ ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിലും ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോയാലും കംഫർട്ടാണ് അല്ലേ ഹോട്ടലിൽ കിടക്കണോ ഹോട്ടലിൽ കിടക്കാം താഴത്ത് കിടക്കാം തട്ടുകടയിൽ കഴിക്കണോ തട്ടുകടയിൽ കഴിക്കാം അതൊന്നും മോശമല്ല നമ്മൾ ഏത് ലൈഫിനോടും അഡ്ജസ്റ്റബിൾ ആണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനർജി ഉണ്ടാകുക അത്രേ ഉള്ളൂ അടുത്ത നിരഞ്ജൻ ടെക് ടിപ്സ് എന്ന ചാനൽ ചോദിച്ചിരിക്കുന്നു ഇത്രയും കാലത്തെ യൂട്യൂബ് ചരിത്രത്തിനിടയിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഏതാണ് യൂട്യൂബ് ചരിത്രത്തിൽ അങ്ങനെ സന്തോഷം ഇല്ല അങ്ങനെ ഒരു സന്തോഷം പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റോ ഞാൻ പറയാം എല്ലാം ഒരു ലെവലാണ് നമ്മൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും ഒരു ലൈനിൽ നിർത്തും ഓവറായിട്ട് നമ്മൾ സന്തോഷിക്കാറില്ല ഓവറായിട്ട് സങ്കടപ്പെടാറില്ല കയ്യിൽ നിന്ന് വിട്ട പട്ടം പോലെ ഞാൻ യൂട്യൂബിനെ പറയണം നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മളെ ആളുകൾക്ക് നല്ലത് കൊടുക്കണമെന്ന് വിചാരിച്ചു ആളുകൾ അത് എങ്ങനെയാണ് കാണുന്നത് അവരുടെ ഇഷ്ടമാണ് അതിനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ada motion graphics ചോദിച്ചിരിക്കുന്നു ഇവാദക്ക യൂട്യൂബിൽ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആരാണ് ആരെങ്കിലും ഒരു പ്രത്യേക ഞാൻ യൂട്യൂബിലേക്ക് വരാനുള്ള കാര്യം ആദ്യം പറഞ്ഞല്ലോ അത് തന്നെയാണ് ഇൻസ്പിറേഷൻ അതല്ലാതെ വേറെ ഒരുപാട് യൂട്യൂബ് മലയാളികളുടേതാണെന്നുണ്ടെങ്കിലും ഒരുപാട് സുഹൃത്തുക്കളും യൂട്യൂബ് ചാനൽ കാണാറുണ്ട് വിഷ്വലുകളോട് അപാരമായ പ്രണയമാണ് അതുകൊണ്ട് അങ്ങനെ അതെ വിഷ്വൽ ഏതൊരു സാധനത്തിനും വിഷ്വൽ ആംഗിൾ അല്ലെങ്കിൽ ഏതൊരു സാധനത്തിനും ക്രിയേറ്റീവ് ആംഗിളിൽ കാണാൻ എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എവരി ഡേ ഇത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അടുത്ത സഫാൻ ഹമീദ് ചോദിച്ചിരിക്കുന്നു വീഡിയോസ് ഇടാനുള്ള ഐഡിയ താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ഞാൻ ആക്ച്വലി യൂട്യൂബ് ഞാൻ ഇത് പറയാൻ മറന്നുപോയാണ് യൂട്യൂബിനെ കുറിച്ച് പഠിച്ച സമയത്ത് ഞാൻ യൂട്യൂബിന്റെ സർട്ടിഫിക്കേഷൻ ചെയ്ത ഒരാളാണ് 2 പ്രാവശ്യം ഞാൻ സർട്ടിഫിക്കേഷൻ ചെയ്തു ആദ്യത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയപ്പോൾ തോറ്റുപോയി ഓക്കെ 2 പ്രാവശ്യം എഴുതാൻ പറ്റുള്ള ഒരാൾക്ക് 1 വർഷം 2ാമത്തെ പ്രാവശ്യം ഞാൻ പഠിച്ചെഴുതിയ ഒരാളാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വീഡിയോ ഇന്റർനെറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്ങനെയാണ് വ്യൂവേഴ്സിനെ സ്വാധീനിക്കുന്നത് എന്നുള്ള ഒരുപാട് ഘടകങ്ങൾ എനിക്ക് ആ എക്സാമിനേഷനിൽ പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിലായിരിക്കാം ഞാനിത് ചെയ്യുന്നത് പിന്നെ പല പല യൂട്യൂബേഴ്സിന് ജയരാജിന്റെ ആണെന്നുണ്ടെങ്കിലും രതീഷിന്റെ ആണെന്നുണ്ടെങ്കിലും സുജിത്തിന്റെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഒരുപാട് ചാനൽ ഇപ്പൊ മലയാളത്തിൽ എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും വീഡിയോസ് ഞാൻ ഒരു വട്ടമെങ്കിലും ഞാൻ കണ്ടു കാണും ചിലപ്പോൾ അവരിൽ നിന്നെങ്കിലും പഠിക്കാനുണ്ടെങ്കിലോ അപ്പൊ അത് ഞാൻ എന്തായാലും ചെയ്യാറുണ്ട് അല്ലാണ്ട് പ്രത്യേക ഇൻസ്പിറേഷൻ ഒന്നും ഇല്ല അങ്ങനെ ഇപ്പൊ മലയാളത്തിൽ ഹൗ ടു ആൻഡ്രോയിഡ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ മലയാളത്തിൽ എല്ലാ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ കണ്ടുവരുന്ന ഒന്നാണ് ക്രിയേറ്റേഴ്സ് ടോക്ക് അതായത് യൂട്യൂബിലുള്ള മറ്റുള്ളവരുമായുള്ള അഭിമുഖം അതെന്തുകൊണ്ട് വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം ആക്കി ഓക്കെ ഓക്കെ അത് നല്ലൊരു കാര്യം ചോദിച്ചു ആക്ച്വലി ഇതിന്റെ മെയിൻ കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിച്ചത് കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവരോട് ആക്സസ് ഇല്ല ഇപ്പൊ ജയരാജ് ആണെന്ന് നമ്മൾ തമ്മിൽ ബന്ധമുണ്ട് രതീഷിന് ബന്ധമുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പേഴ്സണലി എല്ലാ യൂട്യൂബേഴ്സിന്റെ ചാനൽ കാണുമ്പോൾ എല്ലാവരും ഒരേ മോഡലാണ് ജയരാജ കാരണം ഒരു മൊബൈൽ സ്ക്രീനും അല്ലെങ്കിൽ ഒരു സ്പീക്കറും ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ അത് മോശമെന്നല്ല ഞാൻ പറയണത് അവർ മുന്നിലേക്ക് വന്ന് അവരുടെ ഫേസ് കാണിച്ച് ഒരു ഒരു വീഡിയോ ചെയ്യുന്ന ആളുകളാണെന്ന് ഡെഫിനറ്റ്ലി അതിനെയാണ് വ്ളോഗിങ് എന്ന് പറയാം അല്ലെ അപ്പൊ അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് കാരണം ഇവരോട്ട് ആക്സസ് ഇല്ല പിന്നെ ഏത് സുഹൃത്തുക്കൾക്കും എന്നോട് അസോസിയേറ്റ് ചെയ്യാം എന്റെ വീട്ടിൽ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ അത് അവർ ലഭിക്കാത്തതിന്റെ കൊണ്ടാണ് കേട്ടോ അതല്ലാതെ നമുക്ക് അങ്ങനെ ഇന്നാള് വലുത് ഇന്നാള് ടോപ്പൊന്നുമില്ല നമ്മളിപ്പോഴും എന്താ പറയാ ആ ഒരു ലെവലിൽ തന്നെയാണ് ചിന്തിക്കുന്നത് ആരും വന്നാലും ചെയ്യാൻ ആ പ്രോബ്ലം പിന്നെ ഇതിനോട് കൂടി കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനുള്ളത് ഞാനും ഒക്കെ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് അല്ലേ എന്നെ നമ്മളൊക്കെ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് നമ്മളെ വളർന്നു വളർന്ന് പന്തലിച്ചാൽ നമ്മളൊക്കെ വളർന്നു വരുന്ന അതെല്ലാ ആളുകളെയും നമ്മൾ പരിചയപ്പെടുത്തുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോണ്ടാക്ട് ചെയ്യാം പക്ഷെ നിങ്ങൾ വന്നിരിക്കണം അല്ലെ ഈ ടേബിളിൽ വന്നിരിക്കാനുള്ള ഒരു ഗഡ്സ് ആദ്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം നമുക്ക് സന്തോഷമല്ലേ നോ പ്രോബ്ലം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് ഇബാദിനോട് ചോദിക്കാനുണ്ടായിരുന്നത് അപ്പൊ ഇത്രയും സമയം ഇബാദ് തിരക്കിട്ട സമയങ്ങൾക്കിടയിൽ എന്ന് പറയുന്ന ചാനലിന് വേണ്ടി ഇത്രയും സമയം മാറ്റി കാണിച്ച ഒരു മഹാമനസ്കർക്ക് എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇബാദിനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതായത് ഇബാദിൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇബാദിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മലയാളത്തിലുള്ള എല്ലാ ആളുകളെയും സപ്പോർട്ട് ചെയ്യണം എല്ലാ ആളുകളെയും സപ്പോർട്ട് ചെയ്യണം ഏതൊരു മികച്ച വീഡിയോ കണ്ടു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യുക അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ റിയലി ഞാൻ ഒന്നുകൂടെ പറയാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ ഒരു ബിസിനസ് മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾ യൂട്യൂബിലേക്ക് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് ഞാനും ജയരാജ് നമ്മൾ 1.5 മണിക്കൂർ അതിന്റെ തന്നെ ഡിസ്കഷൻ ആയിരുന്നു എന്തായാലും ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ യൂട്യൂബ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇനിയും വിവരങ്ങളിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെ എന്തായാലും സന്തോഷം അപ്പൊ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ സൈനിങ് ഓഫ് ജയരാജ് ആൻഡ് ഇബാദ് താങ്ക് യു നാളെ നാളെ വെള്ളിയാടാ ആ ശനിയാഴ്ച ശിവരാത്രി ആണോ ഓക്കെ എന്താ ചോദിച്ചത്